ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുയ്യാപ്ല ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുയ്യാപ്ല സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് പുയ്യാപ്ല ബീഫ് എന്ന് പേരിട്ടിട്ടുള്ളത്. കിടിലൻ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിൽക്കി ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഏകദേശം ഒരു 12-13 വറ്റൽ മുളക് എടുത്തിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് കഴുകിയിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ബോൾ സൈസ് വെളുത്തുള്ളിയും ഇതുപോലെ തൊളി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 teaspoon വലിയ ജീരകം, നമ്മുടെ ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 teaspoon കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം, ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് 1 kg ബീഫ്, നല്ല എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ളത് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ബീഫ് അരട്ടിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 kg ബീഫാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മീഡിയം സൈസുള്ള 3 സവാള ഇതുപോലെ നേരതായിട്ട് നീളത്ത് കട്ട് ചെയ്തതും, പിന്നെ 1 തക്കാളി മതി കേട്ടോ. തക്കാളി ഓവർ ചേർക്കേണ്ട, 1 തക്കാളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പില്ലേ, അത് മൊത്തത്തിൽ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ 1 kg ബീഫിലേക്കുള്ള അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വറ്റൽ മുളക് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ എക്സ്ട്രാ പച്ചമുളകൊന്നും ഇതിലിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1 teaspoon മുളക് പൊടിയും, പിന്നെ 1 tablespoon മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവ് നോക്കിയിട്ട് മാത്രം ഇടുക കേട്ടോ. കശ്മീരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് സ്പൈസി ആണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമുക്ക് 1 teaspoon ബീഫ് മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ, ഒന്ന് ഞെരടി കുഴക്കാന്ന് പറയുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, എരിവൊക്കെ. എന്നിട്ട് ഞാനിതിപ്പോൾ ഡയറക്റ്റിന് കുക്കർ അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്ന ടെൻഷനുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അരക്കപ്പ് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിക്കേണ്ട, കാരണം ബീഫ് നിന്നാലും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് ഓരോരുത്തരുടെ വേവ് ഓരോ രീതിക്കായിരിക്കുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് എത്രത്തോളം വിസിൽ വേണം അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 whistles അടിക്കുന്നുള്ളൂ, അപ്പോഴത്തേക്കിനെ നന്നായിട്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഇനി നമുക്ക് പുയ്യാപ്ല ബീഫ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ഒന്ന് വരട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ബീഫ് വെന്തതിന് ശേഷം അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാൻ ചൂടായതിന് സമയത്ത് ഒരു 3-4 tablespoons വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണ്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ഇതുപോലെ ചൂടായതിന് ശേഷം ഏകദേശം ഒരു 1/2 teaspoon വലിയ ജീരകം, ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടിയിരുന്ന സമയത്ത് ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറാണ്, കുറച്ച് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ. പിന്നെ ഞാനൊരു 2 വറ്റൽമുളകും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകൊക്കെ ഇടുമ്പോൾ നമ്മൾ നേരത്തെ ബീഫിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 10 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടൊന്നും ചേർക്കരുത്, ഒരു കുത്തമ്മയൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. ഭയങ്കര ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ ഇതൊക്കെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെന്ത് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എരിവും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം, എത്രത്തോളം ഡ്രൈ ആയിട്ട് തിക്കായിരിക്കണം, അതുപോലെ വരട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുക്കും തോറും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് 1/2 teaspoonോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ എൻ്റെ അതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യമായിട്ട് പരിപാടി ഒന്നും
ഇടുന്നില്ല മല്ലിയില കറിവേപ്പില അങ്ങനത്തെയൊക്കെ ലാസ്റ്റ് ഇടുന്ന ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പിയാപ്പിള ബീഫ് റെഡി ആയിട്ടാണ്. നന്നായിട്ട് ഞാൻ വയറിട്ടി എടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് കിട്ടും, കാരണം എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ലൈഫ് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ നമ്മുടെ പുയ്യാപ്പിള ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.